ഐഎസുമായുള്ള ബന്ധത്തെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ജയിലിൽ കഴിയുന്ന നിമിഷയുടെ അമ്മ ബിന്ദു നമുക്കൊപ്പം ചേരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്ത്യ ഗവൺമെൻറ് അഫ്ഗാനിസ്ഥാനിൽ നിന്നും അവിടെ ഗവൺമെൻറ് ഡീപ്പോർട്ട് ചെയ്യാൻ നിമിഷ ഉൾപ്പെടെയുള്ള യുവതികളെ ഡീപ്പോർട്ട് ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. പക്ഷേ ഇന്ത്യ ഗവൺമെൻറ് വ്യത്യസ്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത്. അവർ അഫ്ഗാനിസ്ഥാനിൽ തന്നെ തുടരട്ടെ എന്ന നിലപാട്. എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? ആദ്യമായിട്ട് യഥാർത്ഥത്തിൽ എനിക്കിത് കേട്ടപ്പം ഭയങ്കര ഷോക്കായിട്ടാണ് തോന്നിയത്. കാരണം ഹിന്ദുസ്ഥാൻ എന്ന് പറയുന്നിടത്ത് ഒരു ഹിന്ദു കുടുംബത്തിൽ ജനിച്ചവളാണ് ഞാനും എൻ്റെ മകളും. 28-ാം വയസ്സിലാണ് അവൾ എൻ്റെ അടുത്തുനിന്ന് മാറിപ്പോയതെങ്കിൽ അന്നും രമേശ് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി. ഇങ്ങനത്തെ ഒരു സംഭവം നടക്കുമ്പോഴേ ഞാൻ പെറ്റീഷനായിട്ട് അന്നത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ അടുത്ത് ഓടുകയും ഹേബിയസ് കോർപ്പസ് കൊടുക്കുകയും ഹേബിയസ് കോർപ്പസ് പ്രകാരം ഈ പെൺകുട്ടിയും ആ ഹസ്ബൻഡാണെന്ന് പറയുന്ന ആ ബെക്സൻ എന്ന് പറയുന്ന ആൾ എവിടെ പോകുന്നു വരുന്നു എന്നുള്ളത് മാസത്തിലൊരിക്കൽ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് എനിക്ക് കിട്ടിയ ജഡ്ജ്മെൻറ്റിലുള്ളത്. അന്ന് യാതൊരുവിധ നീതിയും എനിക്ക് അതിൽ കിട്ടിയില്ല. എന്നിട്ടൊരു സുപ്രഭാതത്തിൽ ഇവരെ കാണാതാവുകയായിരുന്നു. കാണാതാകുമ്പോഴത്തേക്കും എവിടെയാണെന്നറിയില്ല, എന്താണെന്നറിയില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്ന് പല ചാനൽ വഴിയും പല കാര്യങ്ങൾ വഴിയും ഞാൻ പോകുമ്പോൾ അത് ഇന്നടത്താണെന്നും അത് കഴിഞ്ഞ് ഈ ശരിക്കും പറഞ്ഞാൽ എനിക്ക് അതിന് ട്രംപിനോടാണ് നന്ദിയുള്ളത്. കാരണം ആ ഒരു മനുഷ്യൻ കാരണം ഈ എല്ലാവരെയും വിടുതൽ ചെയ്ത് ഞങ്ങൾ അമേരിക്കൻ ട്രൂപ്പിനെ പിൻവലിക്കുന്നു എന്നുള്ളൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ഇവരൊക്കെ സറണ്ടറായി ഇന്നിപ്പോൾ ആ ജയിലിൻ്റെ അകത്ത് ഉള്ളത്. അപ്പം ജയിലിൻ്റെ അകത്ത് ആയതിനു ശേഷം മാർച്ച് 17, 2020 ഒരു വീഡിയോ റിലീസാകുന്നത്. അതിൽ എൻ്റെ മകളും പേരക്കുട്ടിയും ബാക്കിയുള്ള കുട്ടികളെയൊക്കെ ഞാൻ കണ്ടിരുന്നു. അപ്പം അവൾ പറയുന്നുണ്ട് എനിക്ക് ഇന്ത്യയിലേക്ക് പോകണം, പക്ഷേ എന്നെ ജയിലിലിടുമോ എന്ന് എനിക്കൊരു പേടിയുണ്ട്. അപ്പം അങ്ങനെ ഒരു പേടിയുണ്ടെന്നൊരു പെൺകുട്ടി പറയുന്നതിന് ഒരു വലിയ വിവാദമാക്കി. അവൾ എന്തിനു പേടിക്കണം അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അവളെ വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. അത് പോട്ടെ. രണ്ടാമത് അവൾ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ അമ്മയെ കാണണം, എൻ്റെ അമ്മ എപ്പോഴും എനിക്ക് മെസ്സേജ് ചെയ്യുമായിരുന്നു നിന്നെ കാണണമെന്ന്, അതുകൊണ്ടായിരിക്കാം ഞാൻ ഇന്ന് ഇവിടെ എത്തിയത്. അപ്പോൾ ആ എവിടെ എത്തിയത് എന്നുള്ളൊരു റിഗ്രഷൻ തന്നെയാണ്. കാരണം എല്ലാ ബഹളങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ് അവളൊരു ജയിലിൻ്റെ ഉള്ളിലാണെങ്കിലും അവിടെ ഒരു ഷെൽട്ടറിൻ്റെ അകത്ത് അവർ എത്തിയല്ലോ. അപ്പോൾ അവിടം വരെ എത്തിയിട്ട് ഈ പറയുന്ന കാബൂൾ ഗവൺമെൻറ് അറിയിച്ചു ഈ കുട്ടികളെ ഒന്ന് ഡീപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിക്കോളാനാണ് പറയുന്നത്. എന്നിട്ട് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് അവരെ അതിനൊന്ന് റെസ്പോണ്ട് പോലും ചെയ്തിട്ടില്ല. അതായത് കൊണ്ടുപോകണമെന്നോ പോകണ്ടെന്നോ ഒന്നും ഒരു റെസ്പോൺസ് പോലും ചെയ്തില്ല. അപ്പോൾ പിന്നെ ഒരു ഹിന്ദുവിന് പോലും സപ്പോർട്ട് ചെയ്യാത്ത ഗവൺമെൻറ് ഇപ്പോൾ എപ്പോഴും പറയും മുസ്ലിം എന്ന് പറയുമ്പോൾ പറയുന്നത് അവർ തീവ്രവാദി അത് ഇതെന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഹിന്ദുക്കളാണല്ലോ വലിയ ഇത്. അപ്പം ഞാൻ ഇപ്പോഴും അതിൽ തന്നെയല്ലേ, ഞാനൊരു ഹിന്ദു തന്നെയല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിന് എൻ്റെ അടുത്ത് ഈ വിരോധം? കാരണം ആ പെൺകുട്ടികളെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ അവർ ഇന്ത്യൻ നിയമപ്രകാരം നേരിടേണ്ട എല്ലാ നിയമ നടപടിക്രമങ്ങളും നടക്കട്ടെ. ഈ കുട്ടികൾ ആ പോയ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായി മനം മാറ്റം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും 2019 പറഞ്ഞ ഒരു കാര്യം എടുത്തു വെച്ച് 2021 പറയുന്നതെന്ന് വെച്ചാൽ അത് വെറും മണ്ടത്തനമല്ലേ. ഞാൻ അതൊന്നും വിശ്വസിക്കില്ല. എനിക്ക് ഇപ്പോൾ ഈ 1.5 വർഷമായിട്ട് ഞാൻ എൻ്റെ മകളടുത്ത് സംസാരിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞാൻ മെസ്സേജിലെങ്കിലും ഞാൻ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ 1.5 വർഷമായിട്ട് സംസാരിക്കുകയോ വീട്ടുകാർ തിരിച്ചെടുക്കും എന്നുള്ള ഒരു ഉറപ്പ് ഞാൻ പറയുന്നത് അവൾ കേൾക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കെങ്ങനെ അറിയാം? ഇപ്പം ഞാൻ ഈ മാധ്യമങ്ങളിലൂടെയല്ലേ ഞാൻ സംസാരിക്കുന്നത്, ഞാൻ നേരിട്ട് അവളെ കണ്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് ആദ്യം അതിനൊരു സാഹചര്യം വേണം. പിന്നെ ഇതിൻ്റെ അകത്ത് ഇന്നിപ്പോൾ ആ ഒരു ജഡ്ജ് പറഞ്ഞ ഒരു മാനദണ്ഡമാണ് ഞാൻ ഏറ്റവും വലിയൊരു ആശ്വാസമായിട്ട് എടുക്കുന്നത്. കാരണം ഇതിൻ്റെ അകത്തൊരു നിയമത്തിൻ്റെ ഒരു ഇതുണ്ട്. അവളിപ്പോഴും ഇന്ത്യൻ പൗര തന്നെയാണ്. അപ്പോൾ അവളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്കാരി അഫ്ഗാനിസ്ഥാനിൽ നിന്ന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അഫ്ഗാനിസ്ഥാൻ ഗവൺമെൻറ് ശിക്ഷിക്കും. അപ്പോൾ ഇവിടെ അതല്ലല്ലോ നടക്കുന്നത്. അഫ്ഗാൻ ഗവൺമെൻറ്റാണല്ലോ പറയുന്നത് ഇവരെ കൊണ്ടുപോകാൻ. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവരുടെ ജീവൻ ഉൾപ്പെടെ ഭീഷണിയുണ്ടെന്ന് ആശങ്കയുണ്ടോ? ഞാൻ എല്ലാം ദൈവത്തിന് വിടണം. ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിൽ ഞാൻ ഭയപ്പെടാൻ തുടങ്ങിയാലുണ്ടല്ലോ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എനിക്ക് വേണ്ടത് നിയമ നടപടി, എനിക്ക് വേണ്ടത് ജസ്റ്റിസ്. എൻ്റെ മകൻ ആർമിയിൽ മേജറാണ്. അവന് നാടിന് വേണ്ടിയിട്ട് തന്നെയല്ലോ സേവനം ചെയ്യുന്നത്. ഞങ്ങൾ ഒരു സാധാ ഒരു ഇടത്തരം അപ്പർ ക്ലാസ് ഫാമിലിയിലെ ഒരു സാധാ നായർ തറവാട്ടിലെ ഒരു കുടുംബമാണ്. അപ്പം ഞങ്ങൾ ആർക്കും ഇതുവരെ ഇന്ത്യക്കാർക്കോ കേരളീയർക്കോ ആർക്കും ഞങ്ങളൊരു ദ്രോഹം ചെയ്തില്ല. എല്ലായിടത്തും മാനം കളഞ്ഞും എല്ലാവരുടെ അപമാനവും പരിഹാസവും കേട്ട് എന്നെ ട്രോൾ ചെയ്യുന്നതും എല്ലാം ഞാൻ സഹിച്ച് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒറ്റ ലക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ മകളും എൻ്റെ പേരക്കുട്ടി Kutti, our Kopam Varambatana, Ella, Pembler, Kunjangal and Tirichatanam, Avare, Namada Indian Versa, the Enserich, and Naman, particularly Luda Pononum, other Kainu Bakola, the Upper Tirimanica. Icaril Kendra Sarkar, Lingil, some standard like Andra Mandri, Murli, and Adakam. Our Edangil Gatil Bandapatino. Yana, that party, Pala, Alcaradam, Bendapadanaka, phone Illicans, Ramichabashad, respond either Pashango, Iniki, V, Murli, and Mbida, the Kitty, no, Pashadea, Melaremania, my turn enters the Samsarja, Parna the Ingeniana, Kundu Vedumano, Kundu Vedilano, Yoropo Paranilla, and Ingena Paraya Matrona Jada, La Vera, Uru, Sampasno, and Adela Narnatilla, and Nalo Adil, any case, but then hope, hopefulness. ഞാൻ ഇങ്ങനെ തുടരെ തന്നെയാണ് ചെയ്യുന്നത് കാരണം അതാണല്ലോ ഞാൻ എന്ന അമ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത് ഇനി ഏതായാലും ഗവൺമെന്റ് ഇങ്ങനെ ഒരു സമീപനമാണെങ്കിൽ ഇനി അവരെ തിരികെ എത്തിക്കാൻ ഏത് തരത്തിലുള്ള നടപടികളുമായി മുന്നോട്ട് ഇവിടെ നിയമം ഉണ്ടല്ലോ നിയമം എന്ന് പറയുന്നത് ഇന്നിപ്പോ ശരിക്കും പറഞ്ഞ ഒരു 7-8 മണിക്കൂറേ ആയുള്ളൂ ഞാൻ ഈ വിവരങ്ങൾ അറിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല പക്ഷേ ഞാൻ പിടിച്ചു നിന്നേ പറ്റുള്ളൂ എന്നുള്ളത് എൻ്റെ മാത്രം മനസാന്നിധ്യം എനിക്ക് കൊണ്ടുവന്നേ പറ്റൂ പിന്നെ ഇനി അടുത്തത് നിയമ നടപടികൾ ആണ് പോകേണ്ടതെങ്കിൽ അതിനെ ഉള്ള കാര്യങ്ങൾ എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് നിയമത്തിന്റെ ആൾക്കാരെ എല്ലാം ഒന്ന് മീറ്റ് ചെയ്ത് എന്താണെന്നുള്ളത് എനിക്ക് കാണണം പിന്നെ എനിക്ക് ഇവിടത്തെ ഞങ്ങളുടെ വാർഡ് എംഎൽഎ ശിവൻകുട്ടി അദ്ദേഹത്തിനെ കാണണമെന്നുണ്ട് മുഖ്യമന്ത്രിയെ ഒന്ന് മീറ്റ് ചെയ്യണമെന്നുണ്ട് അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ എല്ലാം ദൈവം തന്നെ ഒരുക്കി തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇതിൽ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ നിങ്ങൾക്കൊപ്പം നിന്നില്ല അല്ലെങ്കിൽ നിങ്ങളെ സഹായിച്ചില്ല എന്ന വിഷമവും പരാതിയും ഉണ്ട് തീർച്ചയായിട്ടും കാരണം ഞാനെന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ പോലത്തെ ഓരോ വോട്ട് കാരണമാണ് ഇന്ന് കസേര പുറത്ത് എല്ലാവരും കയറിയിരിക്കുന്നത് അപ്പോൾ പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായിട്ടോ ആരുമേ ഞങ്ങളുണ്ട് പുറകിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാൻ വരുമെന്ന് ആരുമേ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് എല്ലാ അമ്മമാരോടുമുള്ള എനിക്കൊരു മെസ്സേജാണ് കാരണം നമുക്ക് നമ്മുടെ പെൺമക്കളെ സൂക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ അവിടെ ഒരു പൊളിറ്റീഷ്യൻസോ ഒരു ഇതോ നമുക്ക് മുന്നേ വന്ന് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ എനിക്ക് തോന്നുന്നു സാഹചര്യം വ്യത്യാസപ്പെടുമായിരിക്കും ഒരു കോർപ്പറേറ്റ് ഫാമിലിയിലാണ് ഇത് സംഭവിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു മന്ത്രിയുടെയോ എം പിയുടെയോ എം എൽ എയുടെ വീട്ടിലാണ് ഇത് സംഭവിച്ചെങ്കിൽ ചിലപ്പോൾ കേസൊന്നും പുറത്തു പോലും അറിയാതെ അവർ രക്ഷപ്പെട്ട് വീട്ടിൽ വരുമായിരിക്കും പക്ഷേ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതുപോലെ വായിട്ടലച്ച് മറ്റുള്ളവരുടെ പരിഹാസം കേട്ട് അതിൽ നിന്ന് മുമ്പോട്ട് പോകാനേ പറ്റുള്ളൂ തീർച്ചയായും നിമിഷയെ നാട്ടിലെത്തിക്കാൻ നിയമ നടപടികളാണ് അമ്മ ബിന്ദു ആലോചിക്കുന്നത് അതിനൊപ്പം ഈ ആവശ്യമുയർത്തി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളെ കാണാനും ഉദ്ദേശിക്കുന്നുണ്ട് ക്യാമറാമാൻ NS ശ്രീജുവിനൊപ്പം R. ഋഷിപാൽ റിപ്പോർട്ടർ തിരുവനന്തപുരം